എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയേറെ പേർ ഏറെ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്തയും അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ നിർത്തിവെച്ചിരുന്ന HSCയുടെ അയർലൻഡിലേക്കുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ റിക്രൂട്ട്മെന്റ് ബാൻ പിൻവലിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂലൈ 15 മുതൽ ഈ റിക്രൂട്ട്മെന്റ് നിരോധനം പിൻവലിച്ചതായിട്ട് HSCയുടെ ഒഫീഷ്യൽ മിസ്റ്റർ ബെർണാർഡ് ഗ്ലോസ്റ്റർ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 1.5 ബില്യൺ യൂറോ പുതിയ സ്റ്റാഫിനെ നിയമിക്കാനും പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാലം നഴ്സിംഗ് രജിസ്ട്രേഷനും ഡിസിഷൻ ലെറ്ററും ഒക്കെ കിട്ടി ഇങ്ങോട്ട് റിക്രൂട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നടപടിയാണ്. ഏകദേശം ഒരു വർഷ കാലത്തോളം മുടങ്ങിക്കിടന്നിരുന്ന റിക്രൂട്ട്മെന്റ് ഈ തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഓരോ ലോക്കൽ അതോറിറ്റിക്കും ഹോസ്പിറ്റൽസിനും ഗവൺമെന്റ് നേരിട്ട് നൽകുന്നതും അതുപോലെ തന്നെ എത്ര ആളുകളെ റിക്രൂട്ട് ചെയ്യാമെന്നുള്ള നിയമപരമായിട്ടുള്ള രൂപരേഖകൾ തയ്യാറാക്കുന്നതിനും അവർ നടപടിയെടുത്തു കഴിഞ്ഞു. ഏകദേശം 4000 ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഫണ്ട് കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ മൂലമാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ റിക്രൂട്ട്മെന്റ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത്. പുതിയ പ്രവർത്തന ഫണ്ട് ലഭിക്കുന്നതോടുകൂടി ആവശ്യത്തിന് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാനും അവരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ആരോഗ്യരംഗത്ത് വീണ്ടും ഒരു പുത്തൻ ഉണർവ് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസും HSCയും ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോഴുള്ള 900 ഏജൻസി പോസ്റ്റുകൾ നിലവിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനും അത് HSC പോസ്റ്റുകളാക്കി മാറ്റി ആ ഒഴിവുകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ റിക്രൂട്ട്മെന്റ് നടത്താനുമാണ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇതിനു മുന്നേ ഓഫർ ലെറ്റർ കിട്ടിയിരിക്കുന്നതും പ്രോസസിംഗ് പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എംപ്ലോയറിൽ നിന്ന് റെസ്പോൺസ് കിട്ടാനും അതുപോലെ തന്നെ അവരുടെ വർക്ക് പെർമിറ്റ്, കോൺട്രാക്ട് തുടങ്ങിയ പ്രോസസ്സുമായിട്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ലഭിക്കുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ഒരു വേക്കൻസി കണ്ടുപിടിക്കാൻ സാധിക്കാത്തവരും എങ്ങനെ ഒരു HSC റിക്രൂട്ട്മെന്റിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ HSCയിലേക്ക് പ്രധാനമായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ടേഴ്സ് അവർ ഫ്രീ റിക്രൂട്ട്മെന്റ് റൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, വെബ്സൈറ്റ് അഡ്രസ് തുടങ്ങിയ എല്ലാവിധ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം തേടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ റെഫർ ചെയ്യുക. അതുപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക്, ഡീറ്റെയിൽസ് എല്ലാം ഉപയോഗിച്ച് മാക്സിമം ഏജൻസീസിൽ നിങ്ങളുടെ ബയോഡേറ്റയും മറ്റും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഡിസിഷൻ ലെറ്റർ ലഭിച്ച ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം മാച്ച് ചെയ്യുന്ന വേക്കൻസീസ് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുവാനും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു HSC എംപ്ലോയി ആയിട്ട് ഇവിടെ ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ വാർത്തയും അപ്ഡേറ്റും ഫോളോ ചെയ്യുന്നതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ആർക്കെങ്കിലും ഇതൊരു ഉപകാരമാകട്ടെ. തീർച്ചയായിട്ടും വളരെ കാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. ഒത്തിരി പേര് വിദേശത്ത് ഒരു ജോലി ആഗ്രഹിക്കുന്നവരുണ്ടാവാം, അതിനുവേണ്ടി പരിശ്രമിച്ചവരുണ്ടാവാം. ഏകദേശം ഒരു വർഷത്തോളം മുടങ്ങിക്കിടന്ന ഈ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുന്ന വേളയിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും കമന്റ്സോ ക്വയറീസോ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അതിനുള്ള മറുപടി തീർച്ചയായിട്ടും യൂട്യൂബിൽ തന്നെ നമ്മൾ നൽകുന്നതായിരിക്കും. പുതിയ അപ്ഡേറ്റ്സും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.